ഓം ശ്രീ സൈരാം. ഉന്നത സ്ഥാനത്തിലിരിക്കുന്ന ഒരാൾ പർത്തിയിൽ ദർശനത്തിലെത്തി. സേവാദൾ മെറ്റൽ ഡിറ്റക്ടറിലൂടെ കടന്നു പോകാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. ചൊടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ആരെന്ന് കരുതി? ഞാൻ വൈസ് ചാൻസലറാണ്. എന്നെയാണോ ചെക്ക് ചെയ്യുന്നത്? കുപിതനായി അദ്ദേഹം ദർശനത്തിനുള്ള വരാന്തയിൽ പോയിരുന്നു. കുറേ സമയം കഴിഞ്ഞു ഭഗവാൻ അഭിമുഖം കഴിഞ്ഞ് മുറിയിൽ നിന്നിറങ്ങി. ഭഗവാൻ നേരെ ചെന്നത് വൈസ് ചാൻസലറുടെ അടുത്തേക്ക്. സ്വാമി അദ്ദേഹത്തോട് പറഞ്ഞു, എഴുന്നേൽക്കുക, എന്തിനാണ് നീ സേവാദലിനോട് കയർത്തത്? സ്വാമി അമ്പരപ്പോടെ അദ്ദേഹം വിളിച്ചു, നീ വൈസ് ചാൻസലർ, വിവരമുള്ളവൻ, നീ മനസ്സിലാക്കണം, അവർ ഡ്യൂട്ടി ചെയ്യുകയാണ്. പോക്കറ്റിലെ പണം മുടക്കിയാണ് അവർ ഇവിടെ വന്നിരിക്കുന്നത്. സേവ ചെയ്യാനായി അവർ എത്ര കഷ്ടപ്പെടുന്നുണ്ട് എന്ന് നിനക്കറിയാമോ? ഞാൻ ഷെഡിൽ താമസിക്കാൻ പറഞ്ഞാൽ അവർ സന്തോഷത്തോടെ അവിടെ പോയി താമസിക്കും. ഞാൻ ക്യാൻറ്റീനിൽ എന്തു കൊടുക്കുന്നുവോ അതുമാത്രം അവർ കഴിക്കുന്നു. എന്നോടുള്ള ഭക്തി കൊണ്ട് മാത്രം അവർ ഇവിടെ വരുന്നു. എന്നിൽ നിന്നും അവർ ഒന്നും ആഗ്രഹിക്കുന്നില്ല, എന്നെ മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. അവർ എൻ്റെ അതിഥികളാണെന്ന് നീ അറിയുക. അവരെനിക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടവരാണ്. അവരെ വേദനിപ്പിക്കുക എന്നാൽ അതിനർത്ഥം എന്നെ വേദനിപ്പിക്കുക എന്നാണ്. ചെല്ലു, ആ സേവാദനോട് മാപ്പ് ചോദിക്കൂ. വൈസ് ചാൻസലർ ഒരക്ഷരം മിണ്ടാതെ നേരെ പോയി സേവാദനോട് പറഞ്ഞു, ഞാൻ അങ്ങയോട് പരുഷമായി പെരുമാറിയതിൽ ക്ഷമിക്കണം. സേവാദൽ കൂപ്പുകയ്യോടെ സായിരാം എന്ന് പറഞ്ഞു. തിരിച്ചെത്തിയ വൈസ് ചാൻസലറോട് ഭഗവാൻ അരുളി, നന്ന്, ഇനി മുതൽ ജാഗ്രതയോടെ പെരുമാറുക സായിരാം. ചിന്തിക്കൂ, എന്താണ് പദവി? എത്ര കാലത്തേക്കാണ് പദവി? ഭഗവാൻ ആരെ എങ്ങനെ ഏതു വിധം കാണുന്നു എന്ന് നാം എങ്ങനെ അറിയും? എന്താണ് ഭഗവാൻ ഉദ്ദേശിച്ച ജാഗ്രത? ആരോടും മോശമായി പെരുമാറിയാലും അത് സ്വാമിക്ക് നോവും എന്ന് അറിഞ്ഞ് അത് മറക്കാതിരിക്കാൻ ശ്രമിക്കലാണ് ജാഗ്രത. നമുക്കതിന് സാധിക്കട്ടെ. ജയ ബോലോ ഭഗവാൻ ശ്രീ സത്യസായി ബാബാജി കി ജയ്.